നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടി പ്രസ് ചെയ്യണേ. ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനും ശ്രദ്ധിക്കണം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ്. വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആയുധോസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ ഇന്ന് ജാനുവരി 16, അവന് 2.5 വയസ്സായിരിക്കുകയാണ്. അതായത് 2.5 ബർത്ത്ഡേ ആണ് അവൻ്റെ ഇന്ന്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ 6 മാസത്തിന് മുന്നേ, അതായത് അവൻ്റെ 2-ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് എടുത്ത വീഡിയോസ് ആണ് കേട്ടോ. പല കാര്യങ്ങൾ കാരണം എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നേരത്തെ തന്നെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വെച്ചിരുന്നേ, പക്ഷേ എനിക്ക് എന്തോ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് അവൻ്റെ 2.5 ബർത്ത്ഡേയിൽ, അപ്പോൾ ഇന്ന് തന്നെ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ദേ നമ്മൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് തലേ ദിവസം രാത്രി തന്നെ നമ്മൾ ഡെക്കറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കായും ഞാനും പിന്നെ എൻ്റെ ബ്രദറും ഇക്കായുടെ സിസ്റ്ററും ഒക്കെ ആയിട്ട് ഞങ്ങൾ രാത്രി 1:12 മണിക്ക് ശേഷമാണ്, 5 ദിവസമൊക്കെ ഉറങ്ങിയതിന് ശേഷം നമ്മളിത് ഈ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം അതൊക്കെ ഒരുവിധമൊക്കെ ആയി വരുന്നുണ്ട്. പിന്നെ ഈ ബർത്ത്ഡേ എന്ന് വെച്ചാൽ വലിയ ഫംഗ്ഷനൊന്നും അല്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമുള്ള വളരെ ചെറിയൊരു ഫംഗ്ഷനാണ്. നമ്മുടെ റിലേറ്റീവ്സോ കസിൻസോ ആരെ അങ്ങനെ കൂട്ടിയിട്ട് വലിയ രീതിയിലൊന്നും അല്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ 5 ദിവസം ഉറക്കം എന്നെത്തപ്പോൾ തന്നെ ഞാനും ഇട്ടാണ് ഇങ്ങനെ വിസ്റ്റിയാണ്. അപ്പോൾ ആളൊരു നല്ല മൂടിലല്ല, ഇങ്ങനെ ചുരുങ്ങിയിട്ടാണ് എഴുതിയേക്കുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഇന്ന് പ്രത്യേകത എന്ന് നമ്മൾ വിഷ് ചെയ്യുന്ന കേട്ടിട്ട്. അപ്പം ഈ 5 ദിവസം ഉറക്കം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ പായസം വെക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ബാക്കിയുള്ള ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തത്. നമ്മൾ പായസം മാത്രമാണ് വീട്ടിൽ ഉണ്ടാക്കിയത്. അപ്പം എൻ്റെ ഇക്കാട് ഉമ്മയും ഞാനും കൂടി ചേർന്നിട്ട് പായസം വെക്കുകയാണ്. ഉമ്മൻ്റെ സേമിയൊക്കെ വറുത്തിട്ട് നമ്മൾ സേമിയ പായസമാണ് കേട്ടോ വെച്ചത്. സേമിയ പായസം ഉണ്ടാക്കുന്നതൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം. നമ്മുടെയൊക്കെ വീട്ടിൽ സ്ഥിരമായിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മളിതാ പായസം ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് 5 ദിവസത്തിന് ഒന്ന് റെഡിയാക്കണം രാവിലെ തന്നെ. അവനെ ഞാൻ ഇതാ കുളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കുളിപ്പിച്ചു അവനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ കുറച്ച് ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവന് രാവിലെ ജസ്റ്റ് അവനെ ഒന്ന് ഒരുക്കി റെഡിയാക്കുവാണ്. അപ്പോൾ ഇത് ഡ്രസ്സ് അവനെ ഇടിയിക്കുന്നത് തലേ ദിവസം തന്നെ ഇക്കാട് ഉമ്മയും വാപ്പായും പോയി വാങ്ങിയിട്ട് വന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അവനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം അത് തന്നെ ഇട്ട് ഒരുക്കുവാണ്. അപ്പോൾ പിന്നെ ആരും വന്നിട്ടില്ല, എല്ലാവരും ഇനി വരുത്തതേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും വാപ്പായും അതുപോലെ തന്നെ എൻ്റെ കസിൻ സിസ്റ്ററും ബ്രദറും വരും. അതുപോലെ തന്നെ ഇക്കാട് അനിയനും ഒക്കെ വരാനുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ടാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മുന്നായിട്ട് ആയതുവിനെ ഇവിടെ ഒരുക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 5 ദിവസം അതേ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി പ്രത്യേകിച്ച് ഒരുപാട് ഞങ്ങൾക്കൊക്കെ റെഡി ആവണം. അപ്പോൾ ഞാൻ എന്താ പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ബ്രദറും ഇക്കായും കൂടി തലേ ദിവസം ബാക്കി വന്ന ബലൂണൊക്കെ കൂടി ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കി വന്ന ബലൂൺ എല്ലാം കൂടി അവർ ഫിക്സ് ചെയ്യുകയാണ്. ഇനിയിപ്പം ഞങ്ങൾക്ക് റെഡി ആവണം വേണത്. പിന്നെ ഫുഡ് കഴിക്കണം, അതുപോലെ തന്നെ കേക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്നിടത്ത് പോയി വാങ്ങിക്കണം. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും ഞാനങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം ആകെ ഒരു ഹർബറി ആയത് കാരണം അങ്ങനെ വലിയ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോവാണ്. ആദ്യം ഇക്കായും അവരൊക്കെ ആണുങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ മാത്രമേ ഫുഡ് കഴിക്കുന്നത് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഇക്കായും എൻ്റെ ബ്രദറും
അതുപോലെ തന്നെ വാപ്പായും കൂടി ആയതിനായിട്ട് കേക്ക് വാങ്ങാൻ പോയി. അപ്പോൾ കേക്ക് ഞാൻ ഓർഡർ ചെയ്തത് എൻ്റെ ഒരു കസിൻ്റെ അടുത്തു നിന്നാണ്, അതായത് എൻ്റെ മാമയുടെ മോൻ്റെ ഭാര്യ. അപ്പോൾ ഇതാണ് കേക്ക് റെഡിയാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ അവർ പോയി വാങ്ങിക്കുകയാണ് അവിടെ ചെയ്തത്. കേക്കൊക്കെ നല്ല സൂപ്പർ കേക്കായിരുന്നു. അപ്പോൾ ഈ കേക്കിലേക്ക് ഞാൻ എത്താണ് കാരണം എന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ ഇത്തടുത്ത് തന്നെ കൊടുക്കുക ചെയ്തത്. പിന്നെ കേക്ക് എന്ന് വെച്ചാൽ സാധാരണ ഈ പ്രായത്തിലെ കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു സൂപ്പർ ഹീറോസിനോടോ കാറിനോടോ ഒക്കെ ആയിരിക്കും താല്പര്യം. പക്ഷെ ആയതുവിന് അങ്ങനൊന്നും അല്ല, അവന് ഫിഷും വെള്ളവുമാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഫിഷിൻ്റെ ഒരു തീമിലെ കേക്കിലേക്ക് മേടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു തീമിലെ കേക്കിലേക്കാണ് ഞാൻ എത്തിയത്. അപ്പോൾ അത് ഞാനൊരു ഗൂഗിൾ ചെയ്ത് നോക്കി അതിലൊരു കേക്ക് കണ്ട് എനിക്കിഷ്ടമായി. ഞാൻ അതിൻ്റെ പിക്ചർ ഇത്താക്ക് അയച്ചു കൊടുത്ത. മാഷാല്ലാ, ഇത് നല്ല അടിപൊളിയായിട്ട് അതേപോലെ തന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കി തന്ന്. അപ്പം എന്താ ഒരു കേക്കൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം എന്താ കേക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ടേബിളിലേക്ക് ആക്കുവാണ്. അപ്പോൾ അതോ കേക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി കേക്കായിരുന്നു, നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ കണ്ട പിക്ചർ എത്രയാണോ കണ്ടത് അതുപോലെ തന്നെ അതിലും അടിപൊളിയായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കി തന്ന്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾ കൊല്ലത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ നല്ല കേക്കുകളൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണം, നിങ്ങൾക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ നമ്മളിത് കേക്ക് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. നമ്മളൊരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമാണ് മൊത്തത്തിൽ അറേഞ്ച് ചെയ്തത്, അതുകൊണ്ട് തന്നെ ബ്ലൂ കളറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ സെയിം കേക്കിൻ്റെ പിക്ചർ തന്നെയാണ് ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം ദേ നമ്മൾ എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ എന്താ ഈ സമയത്ത് ഹൈദുവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ മാറി പിന്നെ ഞാനും ഇക്കായും ഒക്കെ റെഡി ആവുകയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ഇതേ എല്ലാം ടേബിളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മൊത്തത്തിലുള്ള വ്യൂ ഇതാണ് കേട്ടോ. അപ്പം ഞാൻ കപ്പ് കേക്കും അതുപോലെ തന്നെ നമ്മുടെ ജാ കേക്കും പിന്നെ കേക്ക് സിക്കിൾസും പിന്നെ നമ്മുടെ മെയിൻ കേക്കും ഇത്രയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം നല്ല സൂപ്പറായിരുന്നു, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചതിൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തേ നമ്മളിനി അടുത്ത കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതേ ആയുധുവിനെ ഒരുക്കിയിരുത്തിട്ട് ഫോട്ടോ എടുക്കാനോ കേട്ടോ. അപ്പോൾ ആയുധു അതിനൊന്നും വെയിറ്റ് ചെയ്തതിന് മുന്നേ കേക്ക് കട്ട് ചെയ്ത ധൃതിയിലാണ്. അപ്പോൾ അവന് കേക്കിനേക്കാളും കേക്ക് കട്ട് ചെയ്യുന്നതിനേക്കാളും ഒക്കെ ഇഷ്ടമായത് ആ കത്തിയാണ് കേട്ടോ. അപ്പോൾ ആ കത്തി എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള മ്യൂസിക് കേൾക്കും, അതുകൊണ്ട് തന്നെ ആ കേക്ക് ആ കത്തി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അവന്. അപ്പോൾ അത് വെച്ചിട്ടായിരുന്നു ഫുള്ള് കളി. അപ്പോൾ ഇതേ ആയതുവിനെ ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിത് കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ വിഷ് ചെയ്തിട്ട് നമ്മൾ ആയതുവിന് കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ ആയതുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആയതുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു, നമ്മൾ ദുബായിൽ വെച്ചിട്ടായിരുന്നു. അപ്പം അവിടെ വെച്ചാൽ കൊറോണയൊക്കെ നല്ല തിമിർത്ത് നിൽക്കുന്ന സമയം, ഫുൾ ലോക്ക്ഡൗണിലായിരുന്നു. ഇക്കാലം ഞാനും കൂടെ മാത്രം റൂമിൽ വെച്ച് ഒരു കേക്ക് കട്ട് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഇത്തിരി എങ്കിലും ഇപ്പോഴും ഭയങ്കര ആഘോഷമായിട്ടൊന്നുമല്ല, എന്നാലും നമ്മുടെ വീട്ടുകാരൊക്കെ കൂടിയിട്ട് ആയതുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന. അപ്പോൾ എന്നാലും വലിയ ഫംഗ്ഷനൊന്നും അല്ല. അപ്പോൾ എന്തായാലും മാഷാല്ലാ എല്ലാം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇത് കേക്ക് കഴിക്കുന്നതിലും കട്ട് ചെയ്യുന്നതിലും ഒന്നുമല്ല, അവൻ ആകെ കത്തി കൊണ്ട് കളിയാണ്. ആ കത്തിയിലിരുന്ന് കേക്ക് എൻ്റെ മുഖത്തൊക്കെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ദേ കത്തി കത്തിയിലിരുന്ന് കേക്ക് അവൻ കഴിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ കേക്ക് കട്ടിയതിന് ശേഷം എല്ലാവരും ഐദോന് കേക്കൊക്കെ കൊടുത്തു. അപ്പോൾ ഓരോരുത്തരോരോരുത്തരായിട്ട് ഇതിപ്പം ഇക്കാടും ഉമ്മായും വാപ്പായാണ് കേട്ടോ. അപ്പോൾ ഇക്കാടും ഉമ്മായും വാപ്പായും ഐദോസിന് കേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ദേ അവൻ കഴിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല, വാപ്പ നിർബന്ധിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതായത് എൻ്റെ ഉമ്മയും വാപ്പയാണ് കൊടുക്കുന്നത്. ഇതാണ് എൻ്റെ ഉമ്മയും വാപ്പ. ആയതുവിന് കഴിക്കാൻ കേക്കൊക്കെ മടിയാണ് കേട്ടോ, ഭയങ്കര മടിയായിട്ടിരിക്കുകയാണ്. പിന്നെ അവന് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ ഈ കത്തിയും ഇതെല്ലാം കൂടി കണ്ടിട്ട് അവനാകെ അതെല്ലാം വലിച്ചെടുക്കാനും ഒക്കെയുള്ള ഇതിൽ കേക്ക് കഴിക്കുന്നില്ല. അല്ലെങ്കിൽ അവന് മധുരമുള്ളതൊക്കെ കഴിക്കും, മധുരം ഭയങ്കര ഇഷ്ടമാണ്, മധുരം കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ ദേ ആയതു അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്, വേഗം അതെല്ലാം പൊട്ടിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ദേ ഇക്കാടെ പെങ്ങളാണ്. ഇവളെ അറിയാം എന്ന് തോന്നുന്നു, മുമ്പൊക്കെ ഞാൻ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് അവളാണ്. അപ്പോൾ ദേ അവൾ കൊടുക്കുകയാണ് കേക്ക്.
പിന്നെ ഇത് എൻ്റെ കസിൻ സിസ്റ്ററാണ് കേട്ടോ, ഇതാണ് എൻ്റെ കസിൻ സിസ്റ്ററാണ്. പിന്നെ ഇത് എല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഇക്കാട് ഉമ്മായും വാപ്പായും അതുപോലെ തന്നെ എൻ്റെ ഉമ്മയും വാപ്പയും ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ഐതും അതിലൊന്നും ശ്രദ്ധയില്ല, അവൻ എങ്ങനെയെങ്കിലും ഓടണം, ആകെ ഒരു വിരുവിരിപ്പാണ്. അവൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടണം, ഫോട്ടോ എടുക്കാനൊന്നും നിൽക്കില്ല. ഇപ്പോഴും അങ്ങനെയാണ്, അവൻ്റെ ഒരു ഫോട്ടോ കിട്ടാൻ ഭയങ്കര പാടാണ്. അവൻ കുഞ്ഞിലേ ഉള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ട്, പക്ഷേ ഇപ്പോഴത്തെ അവൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്ന കാര്യം ഭയങ്കര പാടാണ്. അപ്പം എന്നാൽ ഇതാണ് നമ്മുടെ കേക്കിൻ്റെയൊക്കെ ക്ലോസ് അപ്പ് വ്യൂ. അപ്പം എന്താ ഈ ആയി ദിവസം കേക്കൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ആ സമയത്ത് തൊപ്പിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വയ്ക്കാനൊക്കെ മറന്നൊക്കെ പോയി. അപ്പം എന്താ ഇത് ഇക്കാട മൂത്തുമ്മ ആണ്. അപ്പം മൂത്തുമ്മ കേക്ക് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇവരുടെ വെഡിങ് വ്ളോഗൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കാട ഇളയ ബ്രദറിൻ്റെ വൈഫാണ്. പിന്നെ ഇത് ഇതാണ് ബ്രദർ ഇക്കാട. ഇവരുടെ വെഡിങ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വ്ളോഗ്. അതും കാണാത്തവർക്ക് ഞാൻ ലിങ്ക് കൊടുക്കാമേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പം എന്തേ ഇനി അവരും ഒക്കെ ആയിട്ട് നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഏതോ ഞാൻ പറഞ്ഞില്ലേ, ഫോട്ടോയിലും ഒന്നുമല്ല അവൻ്റെ ശ്രദ്ധ. അവന് ആ ബലൂണും അതൊക്കെ വലിച്ച് പൊട്ടിച്ച് ആകെ ഇതാക്കുന്നത്, ഇപ്പം തന്നെ എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കുറച്ചായിട്ട് അവൻ അന്ന് തന്നെ എല്ലാം പൊട്ടിച്ച് തീർത്തിട്ടുണ്ട്. എന്തായാലും ആ സമയത്ത് അത്രയെങ്കിലും ഇരുന്നത് വലിയ കാര്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം കണ്ടു കഴിഞ്ഞാൽ അവൻ അപ്പം തന്നെ പൊട്ടിക്കുക, കാരണം അവൻ രാത്രി ഉറങ്ങിയതിന് ശേഷമാണ് നമ്മളിതെല്ലാം ചെയ്തതൊക്കെ. അപ്പം എന്തേ നമ്മൾ തൊപ്പിയൊക്കെ വയ്ക്കാനൊക്കെ മറന്നു കേട്ടോ. തൊപ്പിയും അതുപോലെ തന്നെ നമ്മൾ കണ്ണാടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേയുടെ റിലേറ്റഡായിട്ട്. അപ്പം എന്തേ അതൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. അപ്പം നമ്മളിതാ ജസ്റ്റ് അതൊക്കെ ഒന്ന് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ആയതു അതൊന്നും വയ്ക്കുന്നില്ല, എല്ലാം എടുത്ത് കളയാണ്. അവനതൊന്നും സമയമില്ല, എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ആകെ അലമ്പാണ്. പിന്നെ നമ്മുടെ ഫോട്ടോ ഷൂട്ടും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ആയിദോസിന് ഇന്ന് 2.5 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് മുന്നേ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം എല്ലാവർക്കും കൊടുത്തു. നമ്മുടെ നെയ്ബേഴ്സിനും അതുപോലെ തന്നെ എല്ലാവർക്കും ഒക്കെ കൊടുത്തു. നമ്മുടെ അവിടെ ഉള്ളവരും ഒക്കെ കഴിച്ചു. അതിന് ശേഷം പിന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി അവസാനിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നതുപോലെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളതുപോലെ ഇൻസ്റ്റഗ്രാമിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, അവിടെയും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഓൾ.